വെൽക്കം ടു ചക്രപാണി ക്ലാസ്സസ് 2.0. ഇന്ന് നടന്ന ലബോറട്ടറി അറ്റൻഡർ പരീക്ഷയുടെ ക്വസ്റ്റ്യനും ആൻസറാണ് നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ കോഡ് എ ആണ്. ഒന്നാമത്തെ ചോദ്യം, താഴെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ഓപ്ഷൻ എ, ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട്, മലയാള രാജ്യം. ഓപ്ഷൻ ബി, ഫാദർ ക്ലെമന്റ്, സംക്ഷേപ വേദാർത്ഥം. ഓപ്ഷൻ സി, അർണോസ് പാതിരി, ക്രിസ്തുസഭാ ചരിത്രം. ഓപ്ഷൻ ഡി, പാറമേക്കൽ തോമാ കത്തനാർ, വർത്തമാന പുസ്തകം. ഇവ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി ഏത്? ഉത്തരം ഓപ്ഷൻ സി, അർണോസ് പാതിരി, ക്രിസ്തുസഭാ ചരിത്രം. ഇതാണ് തെറ്റായ ജോഡി. രണ്ടാമത്തെ ചോദ്യം, താഴെ തന്നിട്ടുള്ളവയെ കാലഗണന അനുസരിച്ച് ക്രമപ്പെടുത്തുക. ഒന്നാമത്തേത് ഗുരുവായൂർ സത്യാഗ്രഹം, രണ്ട് പാലിയം സത്യാഗ്രഹം, മൂന്ന് ചാനാർ കലാപം, നാല് കുട്ടംകുളം സമരം. ഇവയെ കാലഗണന അനുസരിച്ച് ക്രമപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ, 3, 1, 4, 2. അതായത് മൂന്നാമത്തേത് ചാനാർ കലാപം, 1 ഗുരുവായൂർ സത്യാഗ്രഹം, 4 കുട്ടംകുളം സമരം, 2 പാലിയം സത്യാഗ്രഹം. ഇങ്ങനെയാണ് ക്രമപ്പെടുത്തേണ്ടത്. അടുത്തത് മൂന്നാമത്തെ ചോദ്യം, ചേരുംപടി ചേർക്കുക. 1857 കലാപ സ്ഥലങ്ങളും നേതാക്കളുമാണ് തന്നിട്ടുള്ളത്. ചേരുംപടി ചേർക്കാനാണ്. അതിൽ ഒന്നാമത്തെ കോളത്തിൽ തന്നിരിക്കുന്ന സ്ഥലങ്ങൾ ഇതൊക്കെയാണ്: ബറേലി, ബെരൗട്ട് പർഗാന, ഫൈസാബാദ്, ബീഹാർ. ഇനി രണ്ടാമത്തെ കോളത്തിൽ വ്യക്തികളാണ് തന്നിരിക്കുന്നത്: 1 ശ്യാമൽ, 2 ഖാൻ ബഹദൂർ, 3 ബീഗം ഹസ്രത് മഹൽ, 4 മൗലവി അഹമ്മദുള്ള, 5 കൻവർ സിംഗ്. ഇവയെ ശരിയായിട്ട് ചേരുമ്പോൾ ചേർക്കാനാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ് വരുന്നത്. ശരിയായിട്ട് വായിക്കാം. ഒന്നാമത്തേത് ബറേലി എന്ന് പറഞ്ഞു. ബറേലിയിൽ നേതൃത്വം നൽകിയ വ്യക്തി എന്ന് പറയുന്നത് ഖാൻ ബഹദൂർ ഖാനാണ്. ഖാൻ ബഹദൂർ. അടുത്ത രണ്ടാമത്തേത് ബെറൗട്ട് പർഗാന. ബെറൗട്ട് പർഗാനയിലെ നേതൃത്വം നൽകിയ വ്യക്തിയാണ് ശ്യാമൽ. ഇനി മൂന്നാമത്തേത് ഫൈസാബാദ്. ഫൈസാബാദിലെ നേതൃത്വം നൽകിയ വ്യക്തിയാണ് മൗലവി അഹമ്മദുള്ള. ഇനി ബീഹാർ. നാലാമത്തേത് ബീഹാറാണ്. ബീഹാറിൽ നേതൃത്വം നൽകിയ വ്യക്തിയാണ് കൻവർ സിംഗ്. അപ്പോൾ ശരിയായിട്ട് വരുന്ന ഓപ്ഷൻ എ ആണ് വരുന്നത്. അടുത്തത് നാലാമത്തെ ചോദ്യം, മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം ഏത്? ഉത്തരം ഓപ്ഷൻ സി, ബെൽഗാം സമ്മേളനം, 1924. അഞ്ചാമത്തെ ചോദ്യം, പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല ഈ മുദ്രാവാക്യം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ഡി, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ആറാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി സ്വന്തമാക്കിയ നഗരം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, കോഴിക്കോട്. ഏഴാമത്തെ ചോദ്യം, ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ പ്രത്യേകതകൾ കണ്ടെത്തുക. ഒന്നാമത്തേത്, സഞ്ചാരപഥം ഭൂമിയിൽ നിന്ന് ഏകദേശം 36,000 കിലോമീറ്റർ ഉയരത്തിലാണ്. അത് ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന, ഭൂഗർഭജലം, പ്രകൃതി വിഭവങ്ങൾ, ഭൂവിനിയോഗം എന്നീ വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്നു. അത് തെറ്റായ പ്രസ്താവനയാണ്. മൂന്നാമത്തേത്, സഞ്ചാരപഥം ഭൂമിയിൽ നിന്ന് 900 കിലോമീറ്റർ ഉയരത്തിലാണ്. തെറ്റായ പ്രസ്താവനയാണ്. നാലാമത്തേത്, വാർത്താവിനിമയത്തിനും ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കുന്നതിനും പ്രയോജനപ്പെടുത്തുന്നു. ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ഭൂസ്ഥിര ഉപഗ്രഹങ്ങളെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഉത്തരം ഓപ്ഷൻ എ, 1, 4. ഒന്നാമത്തെ പ്രസ്താവന, സഞ്ചാരപഥം ഭൂമിയിൽ നിന്ന് ഏകദേശം 36,000 കിലോമീറ്റർ ഉയരത്തിലാണ്. നാലാമത്തെ പ്രസ്താവന, വാർത്താവിനിമയത്തിനും ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കുന്നതിനും പ്രയോജനപ്പെടുത്തുന്നു. എട്ടാമത്തെ ചോദ്യം, ബ്രഹ്മപുത്രയുടെ പോഷക നദികളിൽ ശരിയായ ജോഡി ഏത്? ഉത്തരം ഓപ്ഷൻ എ, മാനസ്, സുബൻസിരി. ഒൻപതാമത്തെ ചോദ്യം, ഭവാനിപ്പുഴയിൽ എത്തിച്ചേരുന്ന കൊടുങ്ങരപ്പള്ളം പുഴ ഒഴുകുന്ന പ്രദേശം? ഉത്തരം ഓപ്ഷൻ സി, അട്ടപ്പാടി. പത്താമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ക്യുമുലസ് മേഘങ്ങളുടെ പ്രത്യേകതകൾ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുന്നത്, 3 മാത്രം. അതായത് മൂന്നാമത്തെ പ്രസ്താവന ഇങ്ങനെയാണ്, തെളിഞ്ഞ ദിനാന്തരീക്ഷത്തിൽ വളരെ ഉയരത്തിൽ പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്നു. അടുത്ത 11-ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ പാലം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, അടൽ സേതു. 12-ാമത്തെ ചോദ്യം, ചുഴലിക്കാറ്റുകളും പേര് നൽകിയ രാജ്യങ്ങളും ശരിയായ ജോഡി കണ്ടെത്തുക. 4 ഓപ്ഷൻസിലായിട്ട് ചുഴലിക്കാറ്റുകളും അവയ്ക്ക് പേര് നൽകിയ രാജ്യവും തന്നിട്ടുണ്ട്. അതിൽ ശരിയായ ജോഡി കണ്ടെത്താനാണ്. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ, ചുഴലിക്കാറ്റിൻ്റെ പേരാണ് താനെ നിഷ. പേര് നൽകിയ രാജ്യം മ്യാൻമാർ. അടുത്ത് ഓപ്ഷൻ ബി, രശ്മി മാല. പേര് നൽകിയ രാജ്യം ശ്രീലങ്ക. അടുത്ത ഓപ്ഷൻ സി, വാർദ ജവാദ്. പേര് നൽകിയ രാജ്യം സൗദി അറേബ്യ. ഓപ്ഷൻ ഡി, ഫാനുസ് നിവർ. പേര് നൽകിയ രാജ്യം ഇറാൻ. ഇതിന് ശരിയായ ജോഡി ഏതെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, രശ്മി മാല എന്നീ ചുഴലിക്കാറ്റുകൾക്ക് പേര് നൽകിയ രാജ്യം ശ്രീലങ്ക. ശരിയാണ്. 13-ാമത്തെ ചോദ്യം, 1991 ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാം?
ഒന്നാമത്തെ പ്രസ്താവന ഉദാരവൽക്കരണവും സ്വകാര്യവൽക്കരണവും, രണ്ടാമത്തെ പ്രസ്താവന ആഗോളവൽക്കരണം, മൂന്നാമത്തെ പ്രസ്താവന ദേശസാൽക്കരണം. ഇതിൽ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ ഉത്തരം ഓപ്ഷൻ സി 1, 2, അതായത് ഉദാരവൽക്കരണവും സ്വകാര്യവൽക്കരണവും പിന്നെ ആഗോളവൽക്കരണം. അടുത്ത 14-ാമത്തെ ചോദ്യം, നബാർഡ് സ്ഥാപിതമായ വർഷം ഉത്തരം ഓപ്ഷൻ എ 1982. 15-ാമത്തെ ചോദ്യം, ഹരിത വിപ്ലവത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തതേത്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ഓപ്ഷൻ എ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, ഓപ്ഷൻ ബി രാസവളങ്ങളുടെ ഉപയോഗം, ഓപ്ഷൻ സി യന്ത്രവൽക്കരണം, ഓപ്ഷൻ ഡി കർഷകരുടെ കുടിയേറ്റം. ഇതിൽ ഹരിത വിപ്ലവത്തിന്റെ സവിശേഷതയിൽ ഉൾപ്പെടാത്തത് ഉത്തരം ഓപ്ഷൻ ഡി കർഷകരുടെ കുടിയേറ്റം. 16-ാമത്തെ ചോദ്യം, കൽക്കരി നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ജാർഖണ്ഡ്. 17-ാമത്തെ ചോദ്യം, 1991 പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയപ്പോൾ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി ഡോക്ടർ മൻമോഹൻ സിംഗ്. 18-ാമത്തെ ചോദ്യം, ഇപ്പോഴത്തെ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് സഹമന്ത്രി ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി പങ്കജ് ചൗധരി. 19-ാമത്തെ ചോദ്യം, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചികയുടെ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ സി നിഫ്റ്റി. 20-ാമത്തെ ചോദ്യം, താഴെ പറയുന്ന അവകാശങ്ങളിൽ കോടതി മുഖേന പൗരന് സ്ഥാപിച്ചു കിട്ടുന്ന അവകാശം ഏതാണ്? ഓപ്ഷൻ ഇതൊക്കെയാണ്. ഓപ്ഷൻ എ തുല്യ ജോലിക്ക് തുല്യ വേതനം, ഓപ്ഷൻ ബി ജീവനോപാധികൾ ലഭിക്കാനുള്ള അവകാശം, ഓപ്ഷൻ സി സാമ്പത്തിക ചൂഷണത്തിനെതിരെയുള്ള അവകാശം, ഓപ്ഷൻ ഡി സമാധാനപരമായി യോഗം ചേരാനുള്ള അവകാശം. ഇതിൽ കോടതി മുഖേന പൗരന് സ്ഥാപിച്ചു കിട്ടാവുന്ന അവകാശം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി സമാധാനപരമായി യോഗം ചേരാനുള്ള അവകാശം. 21-ാമത്തെ ചോദ്യം, നിയമനിർമ്മാണത്തിനുള്ള അധികാരം പാർലമെന്റിനാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? 3 ഓപ്ഷൻ തന്നിട്ടുണ്ട്. 1-ാമത്തെ പ്രസ്താവന, നിയമനിർമ്മാണത്തിൽ രാജ്യസഭയ്ക്കും ലോക്സഭയ്ക്കും തുല്യ അധികാരമാണ്, ശരിയായ പ്രസ്താവനയാണ്. 2-ാമത്തെ പ്രസ്താവന, ധനകാര്യ ബില്ലുകൾ ആരംഭിക്കുന്നത് രാജ്യസഭയിലായിരിക്കും, തെറ്റായ പ്രസ്താവനയാണ്. 3-ാമത്തെ പ്രസ്താവന, നിയമനിർമ്മാണത്തിൽ രാഷ്ട്രപതിക്ക് പരിമിതമായ വീറ്റോ അധികാരമുണ്ട്, അതും ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ശരിയായ പ്രസ്താവന വരുന്നത് ഉത്തരം ഓപ്ഷൻ എ 1, 3 മാത്രമാണ്. അതായത് 1-ാമത്തെ പ്രസ്താവന, നിയമനിർമ്മാണത്തിൽ രാജ്യസഭയ്ക്കും ലോക്സഭയ്ക്കും തുല്യ അധികാരമാണ്, ശരിയാണ്. 3-ാമത്തെ പ്രസ്താവന, നിയമനിർമ്മാണത്തിൽ രാഷ്ട്രപതിക്ക് പരിമിതമായ വീറ്റോ അധികാരമുണ്ട്, ശരിയാണ്. 22-ാമത്തെ ചോദ്യം, താഴെ പറയുന്ന സംസ്ഥാനങ്ങളിൽ ദ്വിമണ്ഡല സമ്പ്രദായം നിലനിൽക്കുന്ന സംസ്ഥാനം ഏത്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്, കർണാടക, മണിപ്പൂർ, തമിഴ്നാട്, ഗുജറാത്ത്. ഉത്തരം ഓപ്ഷൻ എ കർണാടക. 23-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ നിയമവാഴ്ച എന്ന ആശയം ഏത് വിദേശ ഭരണഘടനയുടെ സ്വാധീനത്താൽ ഉൾപ്പെടുത്തിയതാണ്? ഉത്തരം ഓപ്ഷൻ സി ബ്രിട്ടൻ. 24-ാമത്തെ ചോദ്യം, ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങളെ ഭരണഘടനാപരമായി അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ കഴിയും. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? 3 പ്രസ്താവന തന്നിട്ടുണ്ട്. 1-ാമത്തെ പ്രസ്താവന, അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ രാഷ്ട്രപതി ഉത്തരവ് നൽകുന്നു. 2-ാമത്തെ പ്രസ്താവന, സുപ്രീം കോടതി വിചാരണയെ തുടർന്ന് അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്യുന്നു. 3-ാമത്തെ പ്രസ്താവന, പാർലമെന്റിന്റെ 3-ൽ 2 ഭൂരിപക്ഷ പ്രമേയം ആവശ്യമാണ്. ഇതിൽ ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങളെ നീക്കം ചെയ്യാനുള്ള ക്രമങ്ങളിൽ ശരിയായത് ഏതെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി 1, 2 മാത്രം. അതായത് അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ രാഷ്ട്രപതി ഉത്തരവ് നൽകുന്നു, ശരിയാണ്. 2-ാമത്തേത്, സുപ്രീം കോടതി വിചാരണയെ തുടർന്ന് അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്യുന്നു, ശരിയാണ്. 1, 2 പ്രസ്താവനകളാണ് ശരി. ഉത്തരം ഓപ്ഷൻ സി. 25-ാമത്തെ ചോദ്യം, ക്രിമിനൽ പ്രൊസീജിയർ കോഡിന് പകരമായി വന്ന ഇന്ത്യൻ ശിക്ഷാ നിയമം ഏത്? CRPC പകരമായി വന്ന ഇന്ത്യൻ ശിക്ഷാ നിയമം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. 26-ാമത്തെ ചോദ്യം, നാറ്റോ സൈനിക സഖ്യത്തിന്റെ സെക്രട്ടറി ജനറൽ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ജെൻസ് സ്റ്റോർട്ടർബർഗ്. 27-ാമത്തെ ചോദ്യം, താഴെ പറയുന്ന 2 പ്രസ്താവനകൾ പരിഗണിക്കുക. 1-ാമത്തെ പ്രസ്താവന, കേരള ഭൂപരിഷ്കരണ നിയമം പാസാക്കിയപ്പോൾ മുഖ്യമന്ത്രി ശ്രീ പട്ടം താണുപിള്ളയായിരുന്നു, തെറ്റായ പ്രസ്താവനയാണ്. 2-ാമത്തെ പ്രസ്താവന, 1963 കേരള ഭൂപരിഷ്കരണ നിയമത്തിൽ ഭൂ ഉടമസ്ഥയിൽ പരിധി നിശ്ചയിക്കൽ, മിച്ച ഭൂമികൾ നൽകൽ, കുടിയാൻ ആധാരം നിർത്തലാക്കൽ, കൃഷി ചെയ്യുന്ന കുടിയാന്മാർക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം നൽകൽ എന്നിവയുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു, ശരിയായ പ്രസ്താവനയാണ്. ഉത്തരം ഓപ്ഷൻ ഡി 1 തെറ്റ് 2 ശരി. 1-ാമത്തെ പ്രസ്താവന തെറ്റാണ്, 2-ാമത്തെ പ്രസ്താവന ശരിയാണ്. 28-ാമത്തെ ചോദ്യം, കാലക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കാലക്രമത്തിൽ എഴുതുക. തന്നിട്ടുള്ളത് ഇതൊക്കെയാണ്. 1 MGNREGS, 2-ാമത്തേത് JRY,
മൂന്നാമത്തേത് എസ് ജി ആർ വൈ, നാലാമത്തേത് ഐ ആർ ഡി പി. ശരിയായ കാലഗണനാ ക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്, 4 2 1 3. 4 2 1 3, അതായത് ആദ്യം വരുന്നത് ഏതാണ്, ഐ ആർ ഡി പി ആണ്. അടുത്ത രണ്ടാമത് വരുന്നത് ജെ ആർ വൈ. അടുത്ത ഒന്നാമത് വരുന്നത് എം ജി എൻ ആർ ഇ ജി എസ്. പിന്നെ അവസാനം എസ് ജി ആർ വൈ. അടുത്തത് 29-ാമത് ചോദ്യം. 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തെ സംബന്ധിക്കുന്ന തെറ്റായ പ്രസ്താവന ഏത്? 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തെ സംബന്ധിക്കുന്ന തെറ്റായ പ്രസ്താവന ഏത്? 4 പ്രസ്താവന തന്നിട്ടുണ്ട്. 1-ാമത്തെ പ്രസ്താവന, നെൽവയൽ എന്നതിൽ ചിറകളും ചാലുകളും കുളങ്ങളും കൈത്തോടുകളും ഉൾപ്പെടുന്നു. 2-ാമത്തെ പ്രസ്താവന, ജില്ലാതല അധികൃത സമിതി രൂപീകരിക്കുന്നത് ജില്ലാ കളക്ടറാണ്. 3-ാമത്തെ പ്രസ്താവന, പ്രാദേശിക നിരീക്ഷണ സമിതിയുടെ കാലാവധി രൂപീകരണ തീയതി മുതൽ 5 വർഷമായിരിക്കും. 4-ാമത്തെ പ്രസ്താവന, പ്രാദേശിക തല നിരീക്ഷണ സമിതിയുടെ കൺവീനർ വില്ലേജ് ഓഫീസറാണ്. അപ്പോൾ തണ്ണീർത്തട, കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം തന്നിട്ടുള്ളതിൽ തെറ്റായ പ്രസ്താവന ഉത്തരം ഓപ്ഷൻ എ ആണ് വരുന്നത്. 3-ഉം 4-ഉം തെറ്റാണ്. 3-ാമത്തെ പ്രസ്താവനയും 4-ാമത്തെ പ്രസ്താവനയും തെറ്റാണ്. അടുത്തത് 30-ാമത്തെ ചോദ്യം. ഭരണഘടനാ അനുച്ഛേദവും അനുബന്ധ കമ്മീഷനും കണ്ടെത്തുക. ആദ്യത്തെ ഭാഗത്ത് അനുച്ഛേദം തന്നിട്ടുണ്ട്, 2-ാമത്തെ ഭാഗത്ത് കമ്മീഷൻസ്. അത് ചേരുമ്പോഴേ ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയായിട്ട് ഉത്തരം വായിക്കാം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 4 3 2 1. ഇനി ശരിയായിട്ട് വായിക്കാം. 1-ാമത്തേത് അനുച്ഛേദം 315. അനുച്ഛേദം 315, ഉത്തരം വരുന്നത് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ. അടുത്തത് 2-ാമത്തേത് അനുച്ഛേദം 243K, അത് വരുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അടുത്ത 3-ാമത്തേത് അനുച്ഛേദം 243I, വരുന്നത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ. അനുച്ഛേദം 338, ദേശീയ പട്ടികജാതി കമ്മീഷൻ. അപ്പോൾ ശരിയായിട്ട് ക്രമപ്പെടുത്തുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അടുത്ത 31-ാമത്തെ ചോദ്യം. വനിതാ ശിശുക്ഷേമ വകുപ്പ് സ്ത്രീകളുടെ സുരക്ഷയ്ക്കായും ക്ഷേമത്തിനായും നടപ്പിലാക്കിയ പദ്ധതികൾ തിരഞ്ഞെടുക്കുക. 1-ാമത്തേത് അഭയകിരണം, 2 മംഗല്യ, 3 ആശ്വാസനിധി, 4 സഹായഹസ്തം. ഇതിൽ എല്ലാം ശരിയാണ്. വനിതാ ശിശുക്ഷേമ വകുപ്പ് സ്ത്രീകളുടെ സുരക്ഷയ്ക്കായും ക്ഷേമത്തിനായും നടപ്പിലാക്കിയ പദ്ധതികൾ, ഈ പറഞ്ഞവയെല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി എല്ലാം ശരി. 32-ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം? ഉത്തരം ഓപ്ഷൻ ബി, കേരളം. 33-ാമത്തെ ചോദ്യം. കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കായുള്ള സ്വയം തൊഴിൽ പദ്ധതി? ഉത്തരം ഓപ്ഷൻ എ, നവജീവൻ. 34-ാമത്തെ ചോദ്യം. ഏത് ഗ്രന്ഥിയാണ് മനുഷ്യ ശരീരത്തിലെ ഉറക്ക രീതികളെ നിയന്ത്രിക്കുന്നത്? ഇത് ബോഡി ക്ലോക്ക് എന്നറിയപ്പെടുന്നു. ഉത്തരം ഓപ്ഷൻ ബി, പീനിയൽ ഗ്രന്ഥി. 35-ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഏതാണ് നിയാസിൻ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ? ഉത്തരം ഓപ്ഷൻ സി, വിറ്റാമിൻ ബി. 36-ാമത്തെ ചോദ്യം. ചിക്കൻ പോക്സ് വൈറസിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി, വാരിസെല്ല സോസ്റ്റർ. 37-ാമത്തെ ചോദ്യം. ശരീരത്തിലെ കാർബോഹൈഡ്രേറ്റിന്റെ പ്രധാന പ്രവർത്തനം എന്താണ്? ഉത്തരം ഓപ്ഷൻ എ, ഊർജം നൽകുക. 38-ാമത്തെ ചോദ്യം. 3R തത്വത്തിന്റെ ശരിയായ ക്രമം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, കുറയ്ക്കുക, വീണ്ടും ഉപയോഗിക്കുക, റീസൈക്കിൾ ചെയ്യുക. 39-ാമത്തെ ചോദ്യം. എല്ലുകളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ഇലാസ്റ്റിക് ടിഷ്യു ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ലിഗമെന്റുകൾ. 40-ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ അനിയന്ത്രിതമായ കോശ വളർച്ച മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, ക്യാൻസർ. 41-ാമത്തെ ചോദ്യം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിൽ നിന്ന് പ്രയോജനം നേടാൻ യോഗ്യരായവർ താഴെ പറയുന്നവരിൽ ആരാണ്? 4 ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ എ, ഏതെങ്കിലും ഗ്രാമീണ കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾ. ഓപ്ഷൻ ബി, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വീട്ടിലെ മുതിർന്ന അംഗങ്ങൾ. ഓപ്ഷൻ സി, എല്ലാ പിന്നോക്ക സമുദായത്തിലെയും മുതിർന്ന അംഗങ്ങൾ. ഓപ്ഷൻ ഡി, ഇതൊന്നുമല്ല. ഇപ്പോൾ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിൽ നിന്ന് പ്രയോജനം നേടാൻ യോഗ്യരായവർ ഏതെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി, ഇതൊന്നുമല്ല. 18 വയസ്സ് കഴിഞ്ഞ വ്യക്തികൾക്ക് എന്ത് ചെയ്യാം, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ അംഗമാകാം. ഇതിൽ മുതിർന്ന അംഗങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത 42-ാമത്തെ ചോദ്യം. ഭൂഗുരുത്വ ആകർഷണം മൂലമുള്ള ത്വരണത്തിന്റെ കൂടിയ വില അനുഭവപ്പെടുന്നത് എവിടെ? ഉത്തരം ഓപ്ഷൻ ബി, ധ്രുവങ്ങളിൽ. 43-ാമത്തെ ചോദ്യം. മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന രീതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, വികിരണം.
44-ാമത്തെ ചോദ്യം, മനുഷ്യന്റെ ശ്രവണ പരിധി, ഉത്തരം ഓപ്ഷൻ സി 20 Hz മുതൽ 20,000 Hz വരെ. 45-ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ 3-ാമത് ചാന്ദ്ര ദൗത്യമായ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്ന്, ഉത്തരം ഓപ്ഷൻ ബി 14 ജൂലൈ 2023. 46-ാമത്തെ ചോദ്യം, ബഹിരാകാശത്ത് കൂടുതൽ സമയം ചെലവഴിച്ച ആദ്യ ഇന്ത്യൻ വനിത ആര്? ഉത്തരം ഓപ്ഷൻ ബി സുനിത വില്യംസ്. 47-ാമത്തെ ചോദ്യം, ഓസോൺ പാളിയിൽ വിള്ളൽ ഉണ്ടാക്കുന്ന വാതകം, ഉത്തരം ഓപ്ഷൻ ഡി ക്ലോറോ ഫ്ലൂറോ കാർബൺ. 48-ാമത്തെ ചോദ്യം, STP-യിൽ സ്ഥിതി ചെയ്യുന്ന ഏതൊരു വാതകത്തിന്റെയും ഒരു മോളിന് ഉണ്ടായിരിക്കേണ്ട വ്യാപ്തം, ഉത്തരം ഓപ്ഷൻ സി 22.4 L. 49-ാമത്തെ ചോദ്യം, വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ ബി മൈക്കൽ ഫാരഡെ. 50-ാമത്തെ ചോദ്യം, പുതുതായി കണ്ടുപിടിച്ച അറ്റോമിക് നമ്പർ 118 മൂലകത്തിന്റെ പേര്? ഉത്തരം ഓപ്ഷൻ എ ഒഗനേസൻ. 51-ാമത്തെ ചോദ്യം, ആറ്റം എന്ന പദം നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം ഓപ്ഷൻ സി ഡെമോക്രിറ്റസ്. 52-ാമത്തെ ചോദ്യം, കേരള സംഗീത നാടക അക്കാദമിയുടെ മുഖമാസിക ഏത്? ഉത്തരം ഓപ്ഷൻ എ കേളി. 53-ാമത്തെ ചോദ്യം, കുമാരനാശാന്റെ പേരിലുള്ള സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം ഓപ്ഷൻ ബി തോന്നക്കൽ. 54-ാമത്തെ ചോദ്യം, മലയാളത്തിലെ ആദ്യ ചെറുകഥയായ വാസനാവികൃതി ഏത് മാസികയിലാണ് പ്രസിദ്ധീകരിച്ചത്? ഉത്തരം ഓപ്ഷൻ ബി വിദ്യാവിനോദിനി. 55-ാമത്തെ ചോദ്യം, വയനാട് ദേശം പശ്ചാത്തലമായി വരുന്ന ഷീല ടോമിയുടെ നോവൽ ഏത്? ഉത്തരം ഓപ്ഷൻ സി വല്ലി. 56-ാമത്തെ ചോദ്യം, ഭാർഗവി നിലയം എന്ന മലയാള സിനിമയ്ക്ക് ആധാരമായ ചെറുകഥയുടെ പേര്? ഉത്തരം ഓപ്ഷൻ ബി നീലവെളിച്ചം. 57-ാമത്തെ ചോദ്യം, താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെ? 3 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. 1-ാമത്തെ പ്രസ്താവന, ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളിയാണ് മാനുവൽ ഫ്രെഡറിക്. 2-ാമത്തെ പ്രസ്താവന, ഒളിമ്പിക്സ് സെമി ഫൈനലിൽ എത്തിയ ആദ്യ മലയാളി വനിതയാണ് ഷൈനി വിൽസൺ. 3-ാമത്തെ പ്രസ്താവന, PT ഉഷയാണ് ഒളിമ്പിക്സിൽ ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ വനിത. ഈ പ്രസ്താവനകളെല്ലാം തന്നെ ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ഡി ഇവ 3 ശരി. ഒന്നുകൂടി വായിക്കാം, ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളിയാണ് മാനുവൽ ഫ്രെഡറിക്ക്, ശരിയാണ്. ഒളിമ്പിക്സ് സെമി ഫൈനലിൽ എത്തിയ ആദ്യ മലയാളി വനിതയാണ് ഷൈനി വിൽസൺ, ശരിയാണ്. PT ഉഷയാണ് ഒളിമ്പിക്സ് ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ വനിത, ശരിയാണ്. 58-ാമത്തെ ചോദ്യം, താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെ? 1-ാമത്തെ പ്രസ്താവന, ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന കായിക ബഹുമതിയാണ് അർജുന അവാർഡ്, തെറ്റായ പ്രസ്താവനയാണ്. 2-ാമത്തെ പ്രസ്താവന, 2023 അർജുന അവാർഡ് ലഭിച്ച ലോങ് ജമ്പ് താരമാണ് മുരളി ശ്രീശങ്കർ, ശരിയാണ്. 3-ാമത്തെ പ്രസ്താവന, 2023 അർജുന അവാർഡ് ലഭിച്ച ക്രിക്കറ്റ് താരമാണ് മുഹമ്മദ് ഷമി, ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ബി 2-ഉം 3-ഉം മാത്രം ശരി. അതായത് 2023 അർജുന അവാർഡ് ലഭിച്ച ലോങ് ജമ്പ് താരം മുരളി ശ്രീശങ്കർ, ശരിയാണ്. 2023 അർജുന അവാർഡ് ലഭിച്ച ക്രിക്കറ്റ് താരമാണ് മുഹമ്മദ് ഷമി, ശരിയാണ്. 59-ാമത്തെ ചോദ്യം, കമ്പ്യൂട്ടറിന്റെ ഇൻപുട്ട് ഉപകരണങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ കീബോർഡ്, ട്രാക്ക് ബോൾ, പ്ലോട്ടർ, ബാർകോഡ് റീഡർ. ഇതൊരു ഇൻപുട്ട് ഉപകരണമല്ലാത്തത്. ഉത്തരം ഓപ്ഷൻ സി പ്ലോട്ടർ. 60-ാമത്തെ ചോദ്യം, GPSന്റെ പൂർണ്ണ രൂപം. ഉത്തരം ഓപ്ഷൻ ഡി ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. 61-ാമത്തെ ചോദ്യം, വെബ് ബ്രൗസറിന് ഉദാഹരണമല്ലാത്തത് ഏത്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്, സഫാരി, ഒപ്പേറ, ഫയർഫോക്സ്, കുക്കി. ഉത്തരം ഓപ്ഷൻ ഡി കുക്കി. 62-ാമത്തെ ചോദ്യം, മൈക്രോസോഫ്റ്റിന്റെ പുതിയ AI സംവിധാനം. ഉത്തരം ഓപ്ഷൻ ബി കോപൈലറ്റ്. 63-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പൊതുവായ ഭാഷ ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ പൈത്തൺ. 64-ാമത്തെ ചോദ്യം, ഒരു വ്യക്തിക്ക് വിവരാവകാശ നിയമം 2005 പ്രകാരം തൊഴിലിടങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നോ വിവരം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആരെയാണ് സമീപിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. 65-ാമത്തെ ചോദ്യം, 2012 പോക്സോ നിയമം ബാധകമാകുന്നത്? ഉത്തരം ഓപ്ഷൻ എ ഇന്ത്യ മുഴുവൻ. 66-ാമത്തെ ചോദ്യം, കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന കാര്യം പോലീസ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് എപ്പോഴാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന കാര്യം പോലീസ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് എപ്പോഴാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? ഉത്തരം ഓപ്ഷൻ ബി റിപ്പോർട്ട് ലഭിച്ച് 24 മണിക്കൂറിനകം. 67-ാമത്തെ ചോദ്യം, ഏത് അന്താരാഷ്ട്ര സംഘടനയാണ് കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടി നിലനിൽക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി യുണിസെഫ്. 68-ാമത്തെ ചോദ്യം, ഗാർഹിക പീഡന നിയമം 2005, ഗാർഹിക പീഡനം എന്നാൽ എന്താണ്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്, സാമ്പത്തിക ദുരുപയോഗം, ശാരീരികമായി ബുദ്ധിമുട്ടിക്കുക, ലൈംഗികമായി ബുദ്ധിമുട്ടിക്കുക. ഉത്തരം ഓപ്ഷൻ ഡി ഇവയെല്ലാം ശരിയാണ്. A, B, C പറഞ്ഞതെല്ലാം ശരിയാണ്. 69-ാമത്തെ ചോദ്യം, ഗാർഹിക പീഡന നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് ഉൾപ്പെടാത്തത്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്, ഓപ്ഷൻ എ തൊഴിലിടം, ഓപ്ഷൻ ബി സാമ്പത്തിക ആശ്വാസം, ഓപ്ഷൻ സി പ്രൊട്ടക്ഷൻ ഓഫീസർ, ഓപ്ഷൻ ഡി ശാരീരിക ആക്രമത്തിന് വിധേയമാക്കുക.
ഉത്തരം ഓപ്ഷൻ എ തൊഴിലിടം. ഗാർഹിക പീഡന നിയമപ്രകാരം താഴെ പറയുന്നവ ഉൾപ്പെടാത്തത് തന്നിട്ടുള്ള ഓപ്ഷനിൽ ഓപ്ഷൻ എ തൊഴിലിടം. 70-ാമത്തെ ചോദ്യം, ഏത് വർഷമാണ് പട്ടികജാതി പട്ടികവർഗ നിയമം നിലവിൽ വന്നത്? ഉത്തരം ഓപ്ഷൻ സി 1989. അടുത്ത മാത്സ് ചോദ്യങ്ങളാണ്. 71-ാമത്തെ ചോദ്യം, 2^(n-2)^(n-2)=96 ആയാൽ എന്നിന്റെ വില എത്രയെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി, ഇവ ഒന്നുമല്ല. ഓപ്ഷൻസ് തന്നിട്ടുണ്ട് 8, 9, 6, ഇവ ഒന്നുമല്ല. ഉത്തരം ഇവ ഒന്നുമല്ല. അടുത്ത 72-ാമത്തെ ചോദ്യം, √(1+3+5+7+etc.) 101 ഒന്നേ √(1+3+5+7+etc.)101 വില എത്രയായിരിക്കും? ഈ ചോദ്യത്തിന് ആൻസർ ഇല്ല. അടുത്ത 73-ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരി ഏത്? 1-ാമത്തെ പ്രസ്താവന, 1 മുതൽ 100 വരെ ആകെ 26 അഭാജ്യ സംഖ്യകൾ ഉണ്ട്. 2-ാമത്തെ പ്രസ്താവന, 1 മുതൽ 100 വരെ ആകെ 25 അഭാജ്യ സംഖ്യകളുണ്ട്. 3-ാമത്തെ പ്രസ്താവന, അഭാജ്യ സംഖ്യകളിൽ ഒരു ഇരട്ട സംഖ്യ പോലും ഇല്ല. 4-ാമത്തെ പ്രസ്താവന, അഭാജ്യ സംഖ്യകളിൽ ഒരു ഇരട്ട സംഖ്യ ഉണ്ട്. ഇതിലെ ശരിയായ പ്രസ്താവനകൾ ഉത്തരം ഓപ്ഷൻ സി 2, 4. അതായത് 1 മുതൽ 100 വരെ ആകെ 25 അഭാജ്യ സംഖ്യകളുണ്ട്, ശരിയാണ്. 4-ാമത്തെ പ്രസ്താവന, അഭാജ്യ സംഖ്യകളിൽ ഒരു ഇരട്ട സംഖ്യ ഉണ്ട്, ശരിയാണ്. അടുത്തത് 74-ാമത്തെ ചോദ്യം, 3, 9, 15 എന്ന ശ്രേണിയിലെ ആദ്യത്തെ 30 പദങ്ങളുടെ തുക അതിനടുത്ത 30 പദങ്ങളുടെ തുകയിൽ നിന്ന് കുറച്ചാൽ എത്ര കിട്ടും? ഈ ചോദ്യത്തിനും ഉത്തരമില്ല. അടുത്ത 75-ാമത്തെ ചോദ്യം, തുടർച്ചയായ 5 ഒറ്റസംഖ്യകളാണ് A, B, C, D, E. താഴെ തന്നിരിക്കുന്നതിൽ ഏതായിരിക്കും ഇവയുടെ ശരാശരി? ഓപ്ഷൻസ് ഇതൊക്കെയാണ്, A+E/2, A+B+C+D+E/2, പിന്നെ ഏതാണ് വരുന്നത്? സി. ഉത്തരം ഓപ്ഷൻ ഡി, ഇവ 3 ശരിയാണ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം, തുടർച്ചയായ 5 ഒറ്റസംഖ്യകളാണ് A, B, C, D, E. താഴെ തന്നിരിക്കുന്നതിൽ ഏതായിരിക്കും ഇവിടെ ശരാശരി? ഇവ 3 ശരിയാണ്, ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അടുത്ത 76-ാമത്തെ ചോദ്യം, 250 m, 320 m നീളമുള്ള എതിർദിശയിൽ സഞ്ചരിക്കുന്ന 2 തീവണ്ടികളുടെ വേഗത മണിക്കൂറിൽ 60 km, 50 km എന്നീ ക്രമത്തിലാണ്. രണ്ടും പരസ്പരം കടന്നു പോകാൻ എത്ര സമയം വേണ്ടിവരും? ഉത്തരം ഓപ്ഷൻ ഡി 18.6 സെക്കൻഡ്. അടുത്ത 77-ാമത്തെ ചോദ്യം, 4^88+4^88+4^88+4^88=4K ആയാൽ കെയുടെ വില എത്ര? ഉത്തരം ഓപ്ഷൻ എ 89. അടുത്ത 78-ാമത്തെ ചോദ്യം, ഒറ്റയാൻ ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ആണ് എഴുതിയിട്ടിരിക്കുന്നത്. ഓപ്ഷൻ എ 7, 4, 9. ഓപ്ഷൻ ബി 13, 36, 7. ഓപ്ഷൻ സി 5, 25, 9. ഓപ്ഷൻ ഡി 11, 16, 7. ഇതിൽ ഒറ്റയാൻ ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്, 5, 25, 9. അടുത്തത് 79-ാമത്തെ ചോദ്യം, ഒരു ദിവസത്തിൽ ഒരു ക്ലോക്കിലെ സമയവും പ്രതിബിംബത്തിലെ സമയവും എത്ര തവണ തുല്യമാകും? ഉത്തരം ഓപ്ഷൻ ബി 4. അടുത്ത 80-ാമത്തെ ചോദ്യം, ബോർഡ് മാസമാണ്, ഇൻഡു എന്നാൽ പ്ലസ് ചിഹ്നത്തെയും പ്ലസ് എന്നാൽ ഡിവിഷൻ ചിഹ്നത്തെയും മൈനസ് എന്നാൽ ഇൻഡു ചിഹ്നത്തെയും ഡിവിഷൻ എന്നാൽ മൈനസ് ചിഹ്നത്തെയും സൂചിപ്പിക്കുകയാണെങ്കിൽ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ തെറ്റേതെന്നാണ് ചോദ്യം. 4 ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട്, ഇവയിൽ തെറ്റേതെന്നാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഇതാണ് തെറ്റായ പ്രസ്താവനയായിട്ട് വരുന്നത്. അടുത്തത് ഇംഗ്ലീഷാണ്. 81-ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സെന്റൻസസ് യൂസ് കറക്റ്റ് സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ്? ഉത്തരം ഓപ്ഷൻ എ ദ ടീം പ്ലേസ് വെൽ ടുഗദർ. 82-ാമത്തെ ചോദ്യം, ഐഡന്റിഫൈ ദ കറക്റ്റ് ട്രാൻസ്ഫർമേഷൻ ഓഫ് ദി ഫോളോയിങ് സെന്റൻസ് ഫ്രം ഡയറക്റ്റ് ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഡയറക്റ്റ് സ്പീച്ച് ഇതാണ്, ഐ വിൽ അറ്റൻഡ് ദ മീറ്റിംഗ് ടുമാറോ ഷീ സെഡ്. ഉത്തരം ഓപ്ഷൻ ബി ഷീ സെഡ് ദാറ്റ് ഷീ വുഡ് അറ്റൻഡ് ദ മീറ്റിംഗ് ദ ഫോളോയിങ് ഡേ. 83-ാമത്തെ ചോദ്യം, ഐഡന്റിഫൈ ദ പാർട്ട് ഓഫ് സ്പീച്ച് ഓഫ് ദ അണ്ടർലൈൻഡ് വേർഡ് ഇൻ ദ സെന്റൻസ് ബിലോ. സെന്റൻസ് ഇതാണ്, ഷീ ഡാൻസ്ഡ് ഗ്രേസ്ഫുള്ളി ഇൻ ദ സ്പോട്ട് ലൈറ്റ് ഡ്യൂറിംഗ് ദ പെർഫോമൻസ്. ഇതിൽ ഗ്രേസ്ഫുള്ളിയുടെ അടിയിലാണ് വരയിട്ടിരിക്കുന്നത്, അത് ഏത് പാർട്സ് ഓഫ് സ്പീച്ച് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി ആഡ് വെർബ്. 84-ാമത്തെ ചോദ്യം, ചൂസ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ് ഫോർ ദ ഫോളോയിങ് സെന്റൻസ്. യു ഹാവ് ഫിനിഷ്ഡ് യുവർ ഹോം വർക്ക് *? ഉത്തരം ഓപ്ഷൻ എ ഹാവ് ഇൻ യു. 85-ാമത്തെ ചോദ്യം, ഐഡന്റിഫൈ ദ സെന്റൻസ് ദാറ്റ് ഹാസ് ബീൻ കറക്റ്റ്ലി ട്രാൻസ്ഫോംഡ് ഫ്രം ആക്റ്റീവ് വോയിസ് ടു പാസീവ് വോയിസ്.
ഐ റൈറ്റ് എ ലെറ്റർ എന്നാണ് സെന്റൻസ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. എ ലെറ്റർ ഈസ് റിട്ടൺ ബൈ മീ. 86-ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ് ഈസ് എ സിനണിം ഫോർ വിവിഡ്? ഉത്തരം ഓപ്ഷൻ ബി, വിവേഷ്യസ്. 87-ാമത്തെ ചോദ്യം, ചൂസ് ദ ആന്റണിം ഓഫ് ദി വേർഡ് അർബൻ. ഉത്തരം ഓപ്ഷൻ സി, റൂറൽ. 88-ാമത്തെ ചോദ്യം, ഐഡന്റിഫൈ ദ വേർഡ് ദാറ്റ് മീൻസ് ദ ഓപ്പോസിറ്റ് ഓഫ് എക്സസീവ്. ഉത്തരം ഓപ്ഷൻ സി, മോഡറേറ്റ്. 89-ാമത്തെ ചോദ്യം, വിച്ച് വേർഡ് ഈസ് മോസ്റ്റ് സിമിലർ ടു റെസീലിയൻ്റ്? ഉത്തരം ഓപ്ഷൻ ബി, ഫ്ലെക്സിബിൾ. 90-ാമത്തെ ചോദ്യം, ഫൈൻഡ് ദ വൺ വേർഡ് ഫോർ ദി സ്റ്റേറ്റ്മെൻറ്റ് ടു ചൂസ് നോട്ട് ടു യൂസ് എ വോട്ട് എയ്തർ ഇൻ ഫേവർ ഓഫ് ഓർ എഗെയിൻസ്റ്റ് സംതിങ്. ഉത്തരം ഓപ്ഷൻ ഡി, അബ്സ്റ്റെയിൻ. അടുത്ത മലയാളം ചോദ്യം 91-ാമത്തെ ചോദ്യം, കച്ചകെട്ടുക എന്ന പ്രയോഗത്തിൻ്റെ ആശയം താഴെ പറയുന്നവയിൽ നിന്നും എടുത്തെഴുതുക. ഉത്തരം ഓപ്ഷൻ ബി, സന്നദ്ധനാവുക. 92-ാമത്തെ ചോദ്യം, അലയാഴി എന്ന പദം പിരിച്ചെഴുതിയാൽ? ഉത്തരം ഓപ്ഷൻ ബി, അല പ്ലസ് ആഴി. 93-ാമത്തെ ചോദ്യം, തലമുടി എന്ന അർത്ഥം വരാത്ത പദം ഏത്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്, കുന്തളം, കുഴൽ, ചായൽ, തുഹീനം. ഉത്തരം ഓപ്ഷൻ ഡി, തുഹീനം. 94-ാമത്തെ ചോദ്യം, താഴെ കൊടുത്തവയിൽ ശരിയായ പദങ്ങൾ ഏവ? ശരിയായ പദമാണ് ചോദിച്ചത്. ഓപ്ഷൻസ് ഇതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, ഉത്തരവാദിത്വം, അനന്തിരവൻ, അനന്തിരവൻ, കൃതജ്ഞത, കൃതജ്ഞത, കൃത്രിമം, കൃത്രിമം. ഇതിൽ ശരിയായ പദങ്ങൾ ഏതൊക്കെയെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്, 1-3. ഉത്തരവാദിത്വവും കൃതജ്ഞതയാണ് ശരി. അടുത്തത് 95-ാമത്തെ ചോദ്യം, ഒറ്റപ്പദം എഴുതുക. ഉചിതമായ സ്ഥിതി. ഉത്തരം ഓപ്ഷൻ എ, ഔചിത്യം. അടുത്ത 96-ാമത്തെ ചോദ്യം, ഋതം എന്ന പദത്തിൻ്റെ വിപരീത പദം എഴുതുക. ഋതം എന്ന പദത്തിൻ്റെ വിപരീത പദം എഴുതുക. ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്, അനിർദം. 97-ാമത്തെ ചോദ്യം, 4-5 എന്ന പദം ശരിയായി വിഗ്രഹിക്കുന്നത് എങ്ങനെ? ഉത്തരം ഓപ്ഷൻ ബി, 4-5. 98-ാമത്തെ ചോദ്യം, ചേർത്തെഴുതുക, കൽ പ്ലസ് മതം. ഉത്തരം ഓപ്ഷൻ ഡി, കൺമതം. 99-ാമത്തെ ചോദ്യം, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന ആശയം വരുന്ന മലയാള ചൊല്ലേത്? സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. 100-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ സലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, അധ്യാപികമാർ. അപ്പം ഇന്ന് നടന്ന ലാബ് അറ്റൻഡറുടെ 100 ക്വസ്റ്റ്യനും ആൻസറുമാണ് നമ്മളിവിടെ നോക്കിയത്.